നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ ആണ് ഇടുക്കി ജില്ലയിലെ പൈനാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോളേജ് രണ്ടായിരത്തിലാണ് സ്ഥാപിതമാകുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു കോളേജിൻ്റെ അക്രഡിറ്റേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എന്തൊക്കെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര റാങ്ക് വരെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതുപോലെ തന്നെ ബേസിക് ഫെസിലിറ്റീസ് ആ ഒരു കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ഫെസിലിറ്റീസ് അതുപോലെ പ്ലേസ്മെൻറ്റ് ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ കോളേജിലെ വെബ്സൈറ്റ് ആസ്പദമാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജെന്യുവിനിറ്റി അതായത് ഇത് ഇത്രത്തോളം ഇൻഫർമേഷൻ സത്യസന്ധമാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ കോളേജിൻ്റെ നമ്പർ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ് സോ വീഡിയോയിലേക്ക് പോകാം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അക്രെഡിറ്റേഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഫിലേറ്റഡാണ് എ ഐ സി ടി ഇപ്രൂവ്ഡാണ് ഇനി എൻ ബി എ ക്രെഡിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചും എൻ ബി എ ക്രെഡിറ്റഡ് ആണെന്ന് ഈ ഒരു വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് നോക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇനി ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡേ ആണ് കീം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡേ ാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് എത്രത്തോളമാണെന്ന് നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി ഓരോ സംവരണ അൽഭാഗങ്ങളിലും നമ്മൾ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് പിന്നെ ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇഴവ മുസ്ലിം അതുപോലെ തന്നെ ലാറ്റിൻ കത്തോളിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ് അതുപോലെ തന്നെ വിശ്വകർമ്മ അതുപോലെ തന്നെ എസ് സി എസ് ടി ഇത്രയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അങ്ങനെ ഇത്രയും ആൾക്കാരുടെയാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് ഇനിയും പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചുകളുടെയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കമ്പ്യൂട്ടർ സയൻസ് സയൻസിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഇത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഇനി ഈ ഒരു കോളേജിൻ്റെ ബേസിക് ഫെസിലിറ്റീസിനെ കുറിച്ച് നോക്കാം ബേസിക് ഫെസിലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒരു കോളേജിൽ അവൈലബിൾ ആണ് മൊത്തം ഏഴ് ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നാല് ഹോസ്റ്റൽ മെൻസിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രണ്ട് ഹോസ്റ്റൽ ലേഡീസിനും അതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ സ്റ്റാഫിനും വേണ്ടിയിട്ടാണ് ഇനി ലേഡീസ് ഹോസ്റ്റലിന് മൊത്തം മുന്നൂറ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഡനും ഉണ്ട് ഈ ഒരു ഹോസ്റ്റലിൽ ഇനി ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിൽ ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണ് അതുപോലെ അതുപോലെ തന്നെ പത്തിലധികം അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി പി എസ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്ന മറ്റ് സ്പോട്ടുകൾ ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആണ് സ്റ്റുഡൻസിന് റിക്വസ്റ്റ് കൊടുക്കുന്ന മുറയ്ക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു കോളേജിൽ ക്യാൻറ്റീൻ അവൈലബിൾ ആണ് ഇനി ലേഡീസ് അമ്യൂണിറ്റി സെൻറ്റർ ലാക്ക് എന്ന് പറയും ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള റൂമാണ് അത് ഈ ഒരു കോളേജിൽ ലേഡി ലേഡീസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ് അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇവിടുത്തെ ലൈബ്രറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ ഇരുപത്തി രണ്ടായിരത്തിലധികം ഉണ്ട് അതോടൊപ്പം തന്നെ ഒമ്പതിനായിരത്തിലധികം ഓൺലൈൻ ജേർണൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ അതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലിലധികം ഇ ബുക്കുകളും അവൈലബിൾ ആണ് അതായത് ഇലക്ട്രോണിക് വേർഷൻ ആയിട്ടുള്ള ബുക്കുകളും ഈ ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഈ ജേർണൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ലൈബ്രറിയിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും കോളേജിൻ്റെ പ്ലേസ്മെൻ്റ് ഇൻഫർമേഷനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ബ്രോഷർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോറി ഒരു പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐ ബി എം ടി സി എസ് എക്സ്പീരിയോൺ ലാസൺ ആൻഡ് ടെർബോ ഇൻവെസ്റ്റ്മെറ്റ് ആൽഗോമാക്സ് തുടങ്ങിയ ഒട്ടനവധി കമ്പനീസിൻ്റെ പേര് ഈ ഒരു ബ്രോഷറിൽ പ്ലേസ്മെൻ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ബേസിസിലാണ് ഈ ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കോളേജ് വെബ്സൈറ്റിലുള്ള ഡേറ്റയാണ് ഇത് പ്രകാരം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് ഇരുപത്തിയേഴ് അതുപോലെ തന്നെ ഐ ടിക്ക് പതിനാല് ഇ സി ഇക്ക് ഒമ്പത് ട്രിപ്പിൾ ഇക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇരുപത് വീതമാണ് സ്റ്റുഡൻറ്റ്സ് പ്ലേസ്ഡ് ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരുടെ തന്നെ ഈ ഒരു ഇടുക്കിയുടെ വെബ്സൈറ്റിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ സ്റ്റുഡൻസിനാണ് കിട്ടിയതെന്നുള്ള ഒരു ഒരു പി ഡി എഫ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ് അതിനകത്ത് അതിനകത്ത് ട്രിപ്പിളിയിൽ ഒരു സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആയിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനകത്ത് ഓൺ ക്യാമ്പസും ഓഫ് ക്യാമ്പസും പ്രത്യേകം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പി ഡി എഫ് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരുവിടുത്ത പ്ലേസ്മെൻ്റിൻ്റെ കാര്യം നിശ്ചയിക്കാവുന്നതാണ് നോക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യുവർ വാച്ചിങ് കേരളെ വേൾഡ് സൈനിങ് ഔട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം പറ്റാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തുതരാം